അനുകരണ സാധ്യതകൾ ഇല്ലാതിരുന്ന കാലത്താണ് മുതുകുളം രാഘവൻപിള്ള മലയാള സിനിമയിലെത്തുന്നത് മലയാളത്തിലെ ആദ്യ ശബ്ദ ചിത്രമായ ബാലന്റെ തിരക്കഥാ സംഭാഷണം എന്നിവയ്ക്കൊപ്പം ചിത്രത്തിലെ ഇരുപത്തിമൂന്ന് ഗാനങ്ങളും രചിച്ചുകൊണ്ടാണ് മുതുകുളം സിനിമയിലേക്ക് കാലെടുത്തുവച്ചത് അതിനു മുമ്പ് മലയാളത്തിൽ പുറത്തിറങ്ങിയ സിനിമകളാണ് വിഗതകുമാരനും മാർത്താണ്ഡവർമ്മയും ഇവ രണ്ടും നിശ്ശബ്ദ ചിത്രങ്ങളാണ് അതിനാൽ സിനിമയുടെ സംഭാഷണം എന്ന നിലയിൽ മലയാളത്തിൽ മറ്റ് മാതൃകകൾ ഇല്ലാത്ത സമയത്താണ് മുതുകുളം രാഘവൻപിള്ള ിൽ സംഭാഷണം രചിച്ചത് തുടർന്ന് ജ്ഞാനാബിക എന്ന സിനിമയ്ക്കും മുതുകുളം തിരക്കഥയും സംഭാഷണവും രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നല്ലതങ്ക എന്ന ചിത്രത്തിലൂടെ ക്യാമറയ്ക്ക് മുന്നിലുമെത്തിയ മുതുകുളം പിന്നീട് രണ്ടു ദശാബ്ദക്കാലം ചെറുതും വലുതുമായ നിരവധി വേഷങ്ങളിൽ അബ്രപാളികളിൽ നിറഞ്ഞാടി ഏറെയും ഹാസ്യപ്രധാനമായ വേഷങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത്